ആദിവാസികളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വനപ്പകുപ്പ് നേര്യമംഗലത്ത് ആദിവാസികളുടെ വന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആഴ്ച ചന്ത തുടങ്ങുന്നു. ചന്തയുടെ ഭാഗമായി നടക്കാനിരിക്കുന്ന ലേലത്തിന്റെ ഉദ്ഘാടനം വനപ്പകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. അടിമാലി നേര്യമംഗല റേഞ്ചുകൾ ചേർന്ന നേര്യമംഗലത്താണ് കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. ആദിവാസി വിഭാഗക്കാരായവരുടെ കാർഷിക വിളകൾക്ക് മെച്ചപ്പെട്ട വില ലഭ്യമാക്കുക, ആദിവാസികളുടെ കാർഷിക വിളകൾ ഇടനിലക്കാരില്ലാതെ വിൽക്കാൻ അവസരമൊരുക്കുക തുടങ്ങി ആദിവാസി വിഭാഗക്കാരെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ടാണ് വനംവകുപ്പ് ആദിവാസികളുടെ വന കാർഷികോൽപ്പന്നങ്ങളുടെ ആഴ്ച ചന്ത തുടങ്ങുന്നത്. അടിമാലി നേര്യമംഗലം റേഞ്ചുകൾ ചേർന്ന് നേര്യമംഗലത്താണ് കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. ചന്തയുടെ ഭാഗമായി നടക്കാനിരിക്കുന്ന ലേലത്തിന്റെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. ആദിവാസി മുഴുവൻ താമസിക്കുന്നവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും വരുമാനം ഉണ്ടാക്കുന്നതിനും പറ്റിയ വിധത്തിലുള്ള ഒരു സങ്കേതമായി ഈ സ്ഥലം മാറിയിട്ടുണ്ടാകും. കലർപ്പില്ലാത്ത വിഷരാസവള രോഗങ്ങളില്ലാത്ത ഏറ്റവും പരിശുദ്ധമായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വർണ്ണാഭമായ സ്വീകരണമാണ് ആദിവാസി ജനത വനംവകുപ്പ് മന്ത്രിക്ക് നൽകിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മസാലപ്പെട്ടി ഹാട്ട് ബസാർ എന്ന പേരിലാണ് വിപണന കേന്ദ്രം തുടങ്ങുന്നത്. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 27 ആദിവാസി കോളനികളിലും നേര്യമംഗലം മേഖലയിലെ 7 കോളനികളിലും ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ചന്ത വഴി ഇവിടെ വിൽക്കുന്നത്. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വനസംരക്ഷണ സമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തി നേര്യമംഗലത്തെ ചന്തയോട് ചേർന്ന് ഇക്കോ ഷോപ്പും ലഘുഭക്ഷണശാലയും ഉണ്ടാകും. ഇക്കോ ഷോപ്പ് വനംവകുപ്പ് നേരിട്ടാകും നടത്തുക. ആദിവാസി യുവാക്കൾക്ക് ഇവിടെ ജോലി നൽകും. വിനോദസഞ്ചാരികൾക്കും ഇതര വാഹനയാത്രികർക്കും പ്രദേശവാസികൾക്കും പ്രയോജനം ലഭിക്കുന്ന രീതിയിലാകും കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടക്കുക. ന്യൂസ് ബ്യൂറോ, അടിമാലി.